സ്ഥാനാർത്ഥി നിർണയ വിഷയത്തിലെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കർശന നിലപാടിനെതിരെ സംസ്ഥാന ഘടകം യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നിലപാട് സ്വീകരിച്ചു. അതേസമയം ഇന്നത്തെ ചർച്ചകൾക്കു ശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറാമെന്ന പ്രതീക്ഷയിലാണ് സ്ക്രീനിംഗ് കമ്മിറ്റി. ചേരിതിരിവ് അനുവദിക്കില്ലെന്നും ഗ്രൂപ്പ് വീതം വെപ്പ് അംഗീകരിക്കില്ലെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. നേതൃത്വത്തിന്റെ സന്ദേശം ACC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, താരിഖ് അൻവർ എന്നിവർ സംസ്ഥാന ഘടകത്തെ അറിയിച്ചു. പട്ടികയിൽ 60% പുതുമുഖങ്ങളും ബാക്കി സീറ്റുകളിൽ മുതിർന്നവരും എന്നതാകും ഫോർമുല. ഇതിനെയാണ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അംഗീകരിക്കാത്തത്. യാഥാർത്ഥ്യബോധത്തോടെയല്ല ദേശീയ നേതൃത്വത്തിന്റെ നിലപാടെന്നാണ് വിമർശനം. വിജയം ഉറപ്പുള്ള തങ്ങൾ നിർദ്ദേശിക്കുന്ന ആളുകളെ മത്സരിക്കാൻ അനുവദിക്കാത്തത് തിരിച്ചടിക്ക് കാരണമാകുമെന്നും സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇത് പക്ഷേ ഇന്നലെ നടന്നില്ല. ഓരോ മണ്ഡലത്തിലും ഒരു പേരിലേക്ക് പട്ടിക ചുരുക്കാനാണ് ഇപ്പോൾ പ്രധാനമായും ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ നേതാക്കൾ ഉറക്കം കളഞ്ഞ് ചർച്ച നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. പ്രതിസന്ധിയില്ലെന്ന് വരുത്താൻ സിറ്റിംഗ് MLA അടങ്ങിയ 26 സീറ്റുകളിൽ ആദ്യഘട്ട പട്ടിക ഇന്ന് വൈകിട്ട് പുറത്തിറക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. Number 1 election channel 24.